പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഡൽഹി ജാമിയ മിലിയ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം വലിയ രീതിയിലുള്ള ആക്രമണത്തിന് വഴിവെച്ചിരുന്നു. ഇതേ തുടർന്ന് ഡൽഹിയിൽ പോലീസ് വലിയ രീതിയിൽ നടപടികളും ആരംഭിച്ചിരുന്നു. എന്നാൽ ഈ നടപടികളിൽ നിന്ന് ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത് മലയാളി വിദ്യാർത്ഥികളായ ലതീദ ഫർസാനയും ആയിഷ റഞ്ഞയുമാണ്. ഇവരെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും തരംഗമാകുന്നത്. അങ്ങനെയിരിക്കെ ആയിഷ റഞ്ഞയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനെതിരെ ഫേസ്ബുക്ക് തന്നെ നടപടിയെടുക്കുന്ന സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതേസമയം സംഘപരിവാറിന്റെ ഗൂഢനീക്കമാണ് തന്റെ ഫേസ്ബുക്കിനെതിരെ ഫേസ്ബുക്ക് നടപടിയെടുക്കാൻ കാരണം എന്നാണ് ആയിഷ റഞ്ഞ പറയുന്നത്. ആയിഷ റഞ്ഞയുടെ അക്കൗണ്ട് 30 ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന്റെ നിരക്കാത്ത പോസ്റ്റുകൾ ഇട്ടു എന്നാരോപിച്ചാണ് ഫേസ്ബുക്ക് ആയിഷ റഞ്ഞയ്ക്കെതിരെ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ സംഘപരിവാർ അനുകൂലികൾ തന്നെയും തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിനെയും സൈബറിടങ്ങളിൽ വലിയ രീതിയിൽ ആക്രമിക്കുന്നുണ്ടെന്നും അവർ മാസ് റിപ്പോർട്ടിംഗ് നടത്തിയാണ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിച്ചതും എന്നാണ് ആയിഷ റഞ്ഞയുടെ വാദം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ സമരത്തിലൂടെയാണ് ഈ മലയാളി വിദ്യാർത്ഥികളായ ലതീദ ഫർസാനയും ആയിഷ റഞ്ഞയും പ്രശസ്തി ആർജിക്കുന്നത്. ആയിഷ റഞ്ഞ എന്ന വിദ്യാർത്ഥിയുടെ അക്കൗണ്ട് 1 മാസത്തേക്കാണ് ഫേസ്ബുക്ക് നിലവിൽ പൂട്ടിച്ചത്. കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് നിരക്കാത്ത പോസ്റ്റുകളുടെ അതിപ്രവാഹമാണ് ഇവരുടെ അക്കൗണ്ട് വഴി ഉണ്ടായതെന്നും അതുകൊണ്ട് അക്കൗണ്ട് ഉപയോഗിക്കുന്നതിൽ നിന്നും ഇവരെ വിലക്കുന്നുവെന്നാണ് ആയിഷ റഞ്ഞയ്ക്ക് ലഭിച്ച സന്ദേശം. ഇത് സംബന്ധിച്ച് ആയിഷ റഞ്ഞ ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. സംഘപരിവാർ ITCL നടത്തിയ വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമായാണ് ഇത് സംഭവിച്ചത് എന്നാണ് ആയിഷ റഞ്ഞ പറയുന്നത്. ഈ വിലക്കിലൂടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും തന്നെ ട്വിറ്ററിൽ ഫോളോ ചെയ്യാമെന്നും ഇവർ പറയുന്നു. ഇനി തന്റെ പ്രവർത്തന മേഖല ട്വിറ്റർ ആയിരിക്കുമെന്നും ആയിഷ റഞ്ഞ കൂട്ടിച്ചേർത്തു. അതേസമയം പോസ്റ്റുകളെ കൂട്ടമായി റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായി പരിശോധനയ്ക്കായി ഫേസ്ബുക്ക് ഇത്തരം താൽക്കാലിക നടപടികൾ എടുക്കാറുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങളായി ആയിഷ റഞ്ഞ അടക്കമുള്ള ജാമിയ മിലിയ സമരത്തിൽ പങ്കെടുത്തവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പക്ഷേ ആയിഷ റഞ്ഞയെ സംബന്ധിച്ചിടത്തോളം ഉയർന്നുവരുന്നത് മറ്റൊരു ആരോപണമാണ്. ആയിഷ റഞ്ഞ യാക്കൂബ് മേമൻ എന്ന ദേശദ്രോഹിക്ക് വേണ്ടി സംസാരിച്ചു എന്നാണ് ഫേസ്ബുക്കിൽ ഇപ്പോൾ സംഘപരിവാർ അനുകൂലികൾ പറയുന്നത്. യാക്കൂബ് മേമനെ തൂക്കിലേറ്റുന്ന ദിവസം ആയിഷ റഞ്ഞ യാക്കൂബ് മേമൻ എന്ന രാജ്യദ്രോഹിക്ക് വേണ്ടി ഫേസ്ബുക്കിൽ സംസാരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട യാക്കൂബ് മേമൻ, താങ്കൾക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് ഒരു ഫാസിസ്റ്റ് രാജ്യമായി പോയി. ഇങ്ങനെയാണ് ആയിഷ റഞ്ഞ യാക്കൂബ് മേമന് വേണ്ടി പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റാണ് ഇപ്പോൾ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്നതും. ഒരു പ്രമുഖ ചാനൽ ചർച്ചയിൽ ആയിഷ റഞ്ഞയുടെ സഹപാഠി കൂടിയായ ലതീദ ഫർസാന യാക്കൂബ് മേമന് വേണ്ടി തങ്ങൾ മയ്യത്ത് നിസ്കാരം നടത്തിയതിൽ യാതൊരു തെറ്റുമില്ലെന്നും അത് തങ്ങളുടെ മതത്തിന്റെ ഭാഗമാണെന്നും ആരെങ്കിലും മരിച്ചാൽ അത് രാജ്യദ്രോഹിയാണെങ്കിലും ദേശദ്രോഹിയാണെങ്കിലും തങ്ങൾ മയ്യത്ത് നിസ്കാരം നടത്തും എന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രതികരണം. ഇതും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.